എല്ലാവർക്കും ഞങ്ങളുടെ കുഞ്ഞു ഫാമിലിയിലേക്ക് സ്വാഗതം. എന്റെ പേര് ഷംറിൻ. ഇതെന്റെ ആദ്യത്തെ വ്ളോഗാണ്. എന്റെ ചാനലിന്റെ പേര് സ്മൈൽ വിത്ത് ഷംറിൻ. അപ്പോൾ എന്റെ ആദ്യ വ്ളോഗായതുകൊണ്ട് കുറെ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾ എല്ലാവരും അത് ക്ഷമിക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കണം. എന്നാൽ മാത്രമേ എനിക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ വ്ളോഗിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കുഞ്ഞു പരിചയപ്പെടുത്തലാവാം. ഞങ്ങള് ന്യൂസിലാൻഡിൽ സെറ്റിൽഡാണ്. ഞങ്ങളെന്ന് പറഞ്ഞാല് ഞാനും എന്റെ അനക്കാക്ക, ഞങ്ങളുടെ മോള് സെവ്ലിൻ, അവർക്ക് 2 വയസ്സായി. നാട്ടിൽ ഞങ്ങൾ മലപ്പുറത്താണ്. അനക്കാക്കാന്റെ വീട് പ്രോപ്പർ മലപ്പുറമാണ്. എന്റെ വീട് നിലമ്പൂരാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വ്ളോഗിൽ പറയാം. ഇപ്പൊ വ്ളോഗിലേക്ക് വരികയാണെങ്കിൽ, നമ്മളെല്ലാവരും സന്തോഷമായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അല്ലെ? നമുക്ക് എല്ലാവർക്കും ഒരു പുഞ്ചിരിച്ച മനസ്സോട് കൂടിയിട്ട് ജീവിക്കണം എന്നാണ് ആഗ്രഹം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും അതുപോലെ നമ്മുടെ ആത്മാവും, മൈൻഡ് ബോഡി സോൾ, ഇതിന്റെ മൂന്നിന്റെ ഒരു പെർഫെക്റ്റ് ബ്ലെൻഡ് അല്ലെങ്കിൽ ഹാർമണി ഉണ്ടായാൽ മാത്രമേ നമുക്ക് ആ ഹാപ്പിനെസ് എന്ന് പറഞ്ഞ വികാരം നമ്മുടെ ലൈഫിൽ ഉടനീളം സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള കുറച്ച് ഹെൽത്ത് ടിപ്സ്, കുറച്ച് സ്കിൻ കെയർ ടിപ്സ്, കുറച്ച് യാത്രകൾ. ന്യൂസിലാൻഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പൊ ഇതൊക്കെ ഇൻഷാല്ല ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടാവണം. അപ്പൊ നമുക്ക് ഇന്നത്തെ വ്ളോഗിലേക്ക് വരാം. ഇന്ന് ഞാൻ എന്റെ വ്ളോഗിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഹെർബ് ഇൻഫ്യൂസ്ഡ് ഓയിൽ ആണ്. അതിനു വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഹെർബ് എന്ന് പറയുന്നത് ലാവെൻഡർ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫ്രാഗ്രൻസ് ആയിരിക്കും അല്ലെ ലാവെൻഡർ. നമ്മൾ അതിന്റെ ടാൽക്കം പൗഡർ, നമ്മൾ അതിന്റെ സോപ്പ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോ നമ്മുടെ ഗാർഡനിൽ തന്നെയുള്ള ലാവെൻഡറിന് ഫ്രഷ് ആയിട്ട് നമുക്ക് എങ്ങനെ ലാവെൻഡർ ഓയിൽ ഉണ്ടാക്കാം? അപ്പൊ അതിനു മുന്നേ ലാവെൻഡർ ഓയിലിന്റെ ഗുണം എന്ന് പറഞ്ഞാല്, നമ്മളിപ്പോ വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു വേൾഡ് ആണ് അല്ലെ. അപ്പൊ നമ്മുടെ മനസ്സിനെ ഒന്ന് തണുപ്പിക്കാന്, ഒരു കാംനെസ്, ഒരു സ്റ്റിൽനെസ് കൊണ്ടുവരാന്, നമ്മളുടെ മസിൽസിലുള്ള ടെൻഷനൊക്കെ റിലീവ് ചെയ്യാന് ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓയിലാണ് ലാവെൻഡർ ഓയില്. അപ്പൊ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. ഹായ്, ഇതാണ് എന്റെ ഗാർഡൻ. സത്യം പറഞ്ഞാൽ ഇതെന്റെ ഗാർഡൻ അല്ല, അനക്കാക്കാൻ ഇവിടുത്തെ എല്ലാ പൂക്കളും നട്ടതും നോക്കുന്നൊക്കെ അനക്കാക്കാണ്. ഞാൻ ജസ്റ്റ് പൂ പറിക്കാൻ മാത്രമേ വരാറുള്ളൂ. അപ്പൊ ഇത് ഫ്രഷ് ആയിട്ടുള്ള ലാവെൻഡർ ആണ്. ന്യൂസിലാൻഡിൽ സ്പ്രിംഗ് ആണ്. അപ്പൊ ഒരുപാട് ലാവെൻഡർ ഒക്കെ നന്നായിട്ട് വളരുന്ന ഒരു സീസണാണിത്. നമ്മൾ മാക്സിമം നമ്മൾ ഇൻഫ്യൂസ്ഡ് ഓയിലിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുമ്പോൾ ജൈവവളങ്ങൾ മാത്രം ഉപയോഗിച്ച് ഓർഗാനിക് ആയിട്ടുള്ള ഫ്ലവേഴ്സ് പ്ലാന്റ് യൂസ് ചെയ്യുക. ഇതിന് ഞങ്ങൾ പെസ്റ്റിസൈഡ്സ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഇത് വളരെ ഫ്രഷ് ആണ്. നിങ്ങൾക്കിതിൽ അറിയാം, ഇതിൽ കുഞ്ഞു മഞ്ഞുതുള്ളികളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഇതിലെ ഫ്ലവേഴ്സ് കട്ട് ചെയ്യാൻ പോകണം. നമ്മളിതിന്റെ പൂവ് മാത്രമല്ല കേട്ടോ, നമ്മളിതിന്റെ ഇല, അതേപോലെ തന്നെ ഇതിന്റെ തണ്ട് എല്ലാം നമുക്ക് ഈ ഓയിലിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പം ഞാനിത് രണ്ടു മൂന്നാല് തണ്ടുകൾ നമ്മുടെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിന്റെ പൂക്കോട്ട കേട്ടോ. അപ്പൊ നമ്മൾ കിച്ചണിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ പൂക്കുട്ടയിൽ നിറയെ ലാവെൻഡർ ഉണ്ട്. ഈ ലാവെൻഡറിന് ഭയങ്കര ഒരു മാസ്മരികമായിട്ടുള്ള ഒരു സുഗന്ധമാണ്. ഭയങ്കര മെസ്മറൈസിങ് കാമിങ് എഫക്റ്റ് ആണ്. അപ്പൊ നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അതിന്റെ യൂസസ് എന്തൊക്കെയാണ്, അത് എന്തിനാണ്, അതിന്റെ ഓരോ ഇൻഗ്രീഡിയൻസ് എന്തിനാണ്, അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ അത് ഇഫക്റ്റീവ് ആവുള്ളൂ. അപ്പൊ ലാവെൻഡർ എന്ന് പറയുന്നത് ഒരു കാമിങ് ഏജന്റ് ആണ്. നമുക്ക് സ്ട്രെസ് അതൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളൊരു ലാവെൻഡർ ഓയിൽ കൊണ്ടൊന്ന് മസാജ് ചെയ്ത് കുളിച്ചാൽ നമ്മുടെ എല്ലാ മസിൽ ടെൻഷനും സ്ട്രെസ്സും എല്ലാം പോവും. അതുപോലെ തലവേദനക്ക് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ സ്കിൻ ഇറിറ്റേഷൻ ഉണ്ടാവില്ല, അതിന് വേണ്ടിയിട്ട് നമുക്ക് അതേപോലെ തന്നെ എന്തെങ്കിലും മുറിവ്, ഇൻസെക്ട് ബൈറ്റ്, ഇതിനൊക്കെ നമുക്ക് ലാവെൻഡർ ഓയിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ലാവെൻഡറിന്റെ ഫ്ലവർ, അതേപോലെ തന്നെ അതിന്റെ ഇല, അതിന്റെ സ്റ്റെം എല്ലാം നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഈ സ്റ്റെമ്മിന്റെ ഈ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഭാഗങ്ങളുണ്ട്. ഈ ഫ്ലെക്സിബിൾ ഭാഗമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ താഴെ കുറച്ച് കട്ടിയുള്ള ഒരു തണ്ടുണ്ട്, അത് നമ്മൾ റിമൂവ് ചെയ്ത് കളയും. അപ്പൊ ഞാൻ ഇതിൽ ചെയ്യാൻ പോകുന്നത് ഈ ഫ്ലവർ അതേപോലെ തന്നെ ഇതിന്റെ ലീവ്സ് ഒക്കെ സെപ്പറേറ്റ് ചെയ്യാണ്, എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഇത് ഫുള്ള് ഞാൻ കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം. അപ്പൊ നമ്മുടെ ലാവെൻഡർ വളരെ ചെറുതായിട്ട് നുറുക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, ഏറ്റവും മാക്സിമം എത്രത്തോളം നിങ്ങൾക്ക് ചെറുതാക്കാൻ പറ്റും അത്രത്തോളം ചെറുതാക്കുക. ഇതാണ് ഒരു പ്ലേറ്റ് ലാവെൻഡറിന്റെ പൂവും ഇലയും തണ്ടൊക്കെ ഉണ്ട്. ഇതുപോലെ തന്നെ വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു ഗ്ലാസിന്റെ ജാർ എടുക്കുക. അതേപോലെ തന്നെ നമുക്ക് കുറച്ച് സോൾട്ട് വേണം. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് സീ സോൾട്ട് യൂസ് ചെയ്യാം. ഇത് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്, ഞാൻ ഫ്രഷ് ആയിട്ടുള്ള ലാവെൻഡർ ആണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാൻ സോൾട്ട് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഡ്രൈ ആയിട്ടുള്ള ലാവെൻഡർ ആണ് ഉപയോഗിക്കുന്നത്, നിങ്ങൾ സോൾട്ട് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഈ സോൾട്ട് എന്ന് പറയുന്നത് ലാവെൻഡറിന്റെ പൂവിലൊക്കെയുള്ള വാട്ടർ വെള്ളത്തിനെ അബ്സോർബ് ചെയ്യും, അതുകൊണ്ട് ഓയിൽ ചീത്തയാവാണ്ടിരിക്കും.
പിന്നെ ഇതിനു വേണ്ടി ഉള്ള ഓയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മൂന്ന് തരത്തിലുള്ള ഓയിൽ നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാം. ഞാൻ ഉപയോഗിക്കുന്നത് എക്സ്ട്രാ വെർജിൻ ഒലീവ് ഓയിൽ ആണ്. ഇതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് സത്യം പറഞ്ഞാല് സ്വീറ്റ് ആൽമണ്ട് ഓയിൽ, അതുപോലെ തന്നെ ഗ്രേപ്പ് സീഡ് ഓയിൽ. ഈ ഓയിലുകളാണ് സത്യം പറഞ്ഞാൽ ബെസ്റ്റ്. പക്ഷെ ഞാൻ വീട്ടില് എക്സ്ട്രാ വെർജിൻ ഒലീവ് ഓയിൽ ഒരുപാട് വേറെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. എന്റെ അടുത്ത് ഇതാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഞാൻ ഒലീവ് ഓയിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഈ മൂന്ന് ഓയിലില് ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇത് വളരെ സിമ്പിൾ ആണ്, പ്രത്യേകിച്ചൊന്നുമില്ല. ഇതിലേക്ക് നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പ്ലാന്റ് നമ്മളത് ഫില്ല് ചെയ്യും. ഇഷ്ടമുള്ള പോലെ ഒരു ലെയറ് നമ്മള് നമ്മുടെ പ്ലാന്റ് ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് സോൾട്ട് ഫില്ല് ചെയ്യണം. അത് കഴിഞ്ഞ് വീണ്ടും നമുക്ക് നമ്മുടെ ലാവൻഡർ ഇട്ട് കൊടുക്കാം. ജാറിൽ നമ്മൾ ലാവൻഡർ ഇട്ടു, സോൾട്ട് ഇട്ടു. സോൾട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ വാട്ടർ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോൾട്ട് ഉപയോഗിക്കുന്നത്. ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുന്നു, മാക്സിമം ഇതില് ഇനി നമുക്ക് ഒലീവ് ഓയിൽ ആഡ് ചെയ്യാം. ഓയിൽ ഇതിലൂടെ സ്വീപ്പ് ചെയ്ത് ഇറങ്ങാൻ കുറച്ച് സമയമെടുക്കും. അപ്പം നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യണം. അപ്പം ഓയിൽ ഫുള്ളായിട്ട് സ്വീപ്പ് ചെയ്യുന്നവരെ, താഴെ എത്തുന്നവരെ നമ്മൾ കാത്തിരുന്നേ പറ്റൂ. ജാറ് നമ്മുടെ ജാറിലിപ്പോൾ ലാവൻഡർ ഉണ്ട്, സോൾട്ട് ഉണ്ട്, അതേപോലെ തന്നെ ഓയിൽ ഉണ്ട്. നമുക്ക് പെട്ടെന്നൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ. മിനിമം ഒരു നാലാഴ്ചയെങ്കിലും കാത്തിരുന്നേ പറ്റുള്ളൂ. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കുറച്ച് കാത്തിരിക്കുന്നതിലൊന്നും ഒരു കുഴപ്പമില്ല. അപ്പൊ നമ്മൾ നാലാഴ്ച കഴിയുമ്പോൾ, അല്ല ഇത് സൂക്ഷിക്കുന്നതിനുണ്ട് പ്രത്യേക കാര്യം പറയാനുണ്ട്. ഇത് നമ്മൾ ഒരു അലൂമിനിയം ഫോയില് അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളർ ബാഗിൽ വെച്ചിട്ട് കവർ ചെയ്തിട്ട് നമ്മുടെ കിച്ചൺ വിൻഡോയിന്റെ അടുത്ത് വെക്കണം. കാരണം സൂര്യന്റെ ചൂട് ഇതിന് ആവശ്യമാണ് ഇൻഫ്യൂസ് ചെയ്യാൻ. പക്ഷെ ആ ലൈറ്റ് അടിക്കുവാണെങ്കിൽ നമ്മുടെ ഇത് പെട്ടെന്ന് ഫോട്ടോ സെൻസിറ്റീവ് ആണ്, പെട്ടെന്ന് കേട് വന്ന് പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതുപോലെ നമ്മൾ നാലാഴ്ച സൂക്ഷിക്കണം. എല്ലാ ദിവസവും ഇത് ഇതുപോലെ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. ഓയിൽ കുറഞ്ഞു പോകണ്ടെങ്കിൽ ഓയിൽ വീണ്ടും ടോപ്പപ്പ് ചെയ്യാം. പിന്നെ നാലാഴ്ച കഴിഞ്ഞ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതുപോലത്തെ ഒരു ഫണല്, ഒരു കോട്ടൺ ക്ലോത്ത് എന്തെങ്കിലും ധരിച്ചെടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ചായയൊക്കെ അരിക്കണം, ഇത് പറ്റുമായിരിക്കും കേട്ടോ. ചായ ഒരു അരിപ്പ് ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇതിലുള്ള ഈ പൂവും കായും ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അരിച്ചെടുക്കണം. എന്നിട്ട് ഇതുപോലത്തെ ഒരു ആംബർ ബോട്ടിലിൽ സൂക്ഷിക്കുക. നാലാഴ്ച കഴിഞ്ഞാൽ നിങ്ങളിത് ഉപയോഗിച്ച് നോക്കുക, എന്നിട്ട് എന്നെ വിവരം അറിയിക്കുക. അതുവരേക്കും ബൈ. പഠിച്ചവരെ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു, നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിന്റെ താഴെയുള്ള ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. അതുപോലെ തന്നെ ഒരു ലൈക്ക് ബട്ടൺ ഉണ്ട്. നിങ്ങളുടെ കൂട്ടുകാരോടും കുടുംബക്കാരോടും എല്ലാവരോടും പറയണം ഇങ്ങനൊരു ചാനൽ ഉണ്ടെന്ന്. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.